ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ രൂപയോട് പറയുന്നുണ്ട് കല്യാണി മോളോട് സൂക്ഷിക്കാൻ പറഞ്ഞേക്കണമെന്ന്. അതിനുശേഷം സേനൻ പറയാണ്, ഞാനാണെങ്കിൽ കമ്പനിയിലേക്ക് പോവുകയാണ്, കിരണിനോട് എനിക്ക് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. പിന്നീട് സേനനാണെങ്കിൽ കിരണിനെയും കല്യാണിയും പോയി കാണുന്നു, എന്നിട്ട് രാഹുലിനെ സൂക്ഷിക്കണമെന്നൊക്കെ പറയാണ്. മനോഹരാണെങ്കിൽ വലിയ ചതിയനാണെന്ന് അറിഞ്ഞ പിന്നെ കിരണിനെ ഇനിയും സ്വന്തമാക്കാനാണ് രാഹുലിന്റെ പ്ലാൻ എന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ ചോദിക്കാണ്, സരയുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ലേ എന്നൊക്കെ. സേനൻ അപ്പോൾ പറയാണ്, ആ കുഞ്ഞൊന്നും ഒരു പ്രശ്നമല്ല, അതിനെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം എന്റെ മകനെ തട്ടിയെടുക്കാൻ പഴയതുപോലെ പ്ലാൻ ചെയ്യുമെന്നൊക്കെ പറയാണ്. സേനനാണെങ്കിൽ സംസാരിച്ചിട്ട് കമ്പനിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ അങ്ങോട്ട് വരുന്നത് കാണുന്നു. അയാളെയാണെങ്കിൽ സേനൻ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് കിരണിനെയും കല്യാണിയും കാണുന്നു. പുതുതായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്ന ആളാണ്. കിരണും കല്യാണിയും ആണെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഹരിയേട്ടന്റെ അടുത്തേക്ക് ചെല്ലാനെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാരിയും ജോലിക്ക് വേണ്ടി കിരണിന്റെ കമ്പനിയിൽ വന്ന ആ ചെറുപ്പക്കാരനെയുമാണ്. ശാരി കല്യാണിയെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഗുണ്ടയാണിത്. അയാളോടാണെങ്കിൽ ശാരി സംസാരിക്കുന്നുണ്ട് കല്യാണിയെ എങ്ങനെയും കൊന്നു തരണമെന്ന് പറയുന്നു. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഡിപ്ലോമയും സിവിൽ സർവീസിലും ഒക്കെ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ കള്ള സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ജോലിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നല്ലൊരു അവസരം കിട്ടുമ്പോൾ കല്യാണിയെ തീർത്ത് കളയാമെന്നൊക്കെ പറയുന്നു. ശാരിയാണെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്ന് പറയുന്നു. കാര്യം നടന്നതിന് ശേഷം ഫുൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശാരിയാണെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷം സരയനോടും കാര്യങ്ങളൊക്കെ പറയാണ്. ഞാനാണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ ഒരാളെ ഏർപ്പാടാക്കിയെന്നൊക്കെ പറയുന്നു. സരയനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ആ സമയത്ത് രാഹുൽ വീട്ടിലേക്ക് വരുന്നു. രാഹുലിനോടാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി കല്യാണിയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യവും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ ശാരി പറയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, സേനനെ സൂക്ഷിക്കണം, നീ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. ശാരിയാണെങ്കിൽ രാഹുലിനെ മണ്ടനെന്നൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് സരയുവിനെ വിളിച്ച് മുകളിലേക്ക് പോകുന്നു. പിന്നീട് പ്രകാശന്റെ അമ്മയാണെങ്കിൽ ചുമ്മാതിരിക്കുകയാണ്. ആ സമയത്ത് ശരണ്യ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ഈ വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. മുത്തശ്ശി പറയാണ്, ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യത്തില്ല എന്നൊക്കെ. പ്രകാശനും അവിടേക്ക് വരുന്നുണ്ട്. പ്രകാശനോടും ശരണ്യ ദേഷ്യപ്പെടുകയാണ്, എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. മുത്തശ്ശി പറയാണ്, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ രണ്ട് വേലക്കാരൊക്കെ ഉണ്ടായിരുന്നതാ, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ മകനാണെങ്കിൽ രാജകുമാരനാണെന്നൊക്കെ. ശരണ്യ അപ്പോൾ പറയാണ്, നിങ്ങളുടെ മകൻ കള്ളനും ജയിൽ പുള്ളിയുമാണെന്ന്. അത് കേൾക്കുമ്പോൾ പ്രകാശന് ദേഷ്യം വരുന്നു. പ്രകാശൻ പറയാണ്, നീ എന്താണ് എന്റെ മകനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ശരണ്യെ തള്ളിയിടുകയാണ്. ശരണ്യയുടെ കൈ മുറിയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ശരണ്യോട് പറയാണ്, നീ കള്ളനെന്ന് വിളിച്ചതിന് തള്ളുകയല്ല വേണ്ടത്, തല്ലുകയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ ശരണ്യ കവളിലടിക്കുന്നു. ശരണ്യാണെങ്കിൽ അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്താണെങ്കിൽ മുത്തശ്ശി പ്രകാശനോട് പറയാണ്, ഇനി ഇവളെ ഇങ്ങനെ അടിച്ചൊതുക്കി ഒരു മൂലയിലിരുത്തണം, ഇങ്ങനെ തന്നെ നമ്മൾ പെരുമാറാവൂന്നൊക്കെ പറയാണ്. ശരണ്യാണെങ്കിൽ അമ്മയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്, ഇനി രാത്രിയിലാണെങ്കിൽ പ്രേതമായിട്ടും പകലും വികൃതമായിട്ടും ഒക്കെ ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അതിനുശേഷം അവന്റെ മുത്തശ്ശിയും അച്ഛനുമാണെങ്കിൽ ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് പറയിപ്പിക്കും, അങ്ങനെ ഞാൻ പറയേണ്ടി വരുത്തുമെന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.